ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ രാജേഷ് കിച്ചൺ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്കായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഏത്തപ്പഴം കൊണ്ടൊരു പുളിശ്ശേരിയാണ്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം ഞാനിവിടെ ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 10-15 കാന്താര ചേർത്ത് കൊടുക്കാം. കാന്താരയാണ് പുളിശ്ശേരിക്ക് കൂടുതലായിട്ടും ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏത്തപ്പഴം നല്ലതുപോലെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർക്കുമ്പോഴേക്കും പുളിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഉപ്പ് പിടിച്ചു വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി കളർ വേണമെന്നുള്ളവർക്ക് 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒട്ടും കരിയില്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഈ രീതിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. മോരും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്നും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പുമായിട്ട് ജോയിക്കുന്നതിന് വേണ്ടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് കൊമ്മള വരുമ്പോഴേക്കും ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ട് തിളയ്ക്കണ്ട, ചെറിയൊരു കൊമ്മള വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് പുളിശ്ശേരിയിലേക്ക് വറ താളിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയെന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുകൂടെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരിയുടെ റെഡി ആയിരിക്കുവാണ്. വളരെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ മധുരവും തൈരിൻ്റെ ചെറിയ പുളിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.